ഹായ്, ഞാൻ ഇന്ന് ഇവിടെ പേപ്പർ കൊണ്ട് എങ്ങനെയാ പൂമ്പാറ്റ ഉണ്ടാക്കാം, ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാൻ പോവാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ A4 sheet കളർ പേപ്പർ, പിന്നെ ഗം, സിസേഴ്സ്, ഇത്ര ആവശ്യമുള്ളൂ. ആദ്യം തന്നെ A4 sheet കളർ പേപ്പർ 10 cm നീളമുള്ള സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നു. അങ്ങോട്ടും 10 cm, ഇങ്ങോട്ടും 10 cm, അങ്ങനെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഓരോ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് വെച്ച് മടക്കുന്നു. അതായത് ഇതിങ്ങനെ ഇങ്ങനെ മടക്കുന്നു. നന്നായിട്ട് അമർത്തി മടക്കണം. അതിനുശേഷം അത് നിവർത്തി വെച്ചിട്ട് നമ്മളിപ്പോ മടക്കിയത് ഈ രണ്ടെണ്ണമാണ്. ബാക്കിയുള്ള രണ്ടെണ്ണവും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് മടക്കുക. ഇപ്പോ നമ്മുടെ പേപ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് രണ്ട് വരകൾ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ സൈഡും ഈ സൈഡിലേക്ക് മടങ്ങണം. അതിൽ ഇങ്ങനെ ഇനി അത് നേരെ ഓപ്പോസിറ്റിലേക്ക്. ഇനി ഇത് ഇപ്പൊ നമ്മൾ മടക്കിയത് ഇങ്ങനെയാണ്, അത് നേരെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കണം. ഇപ്പൊ നമുക്ക് നമ്മുടെ പേപ്പറിൽ കുറെ വരകൾ മീൻസ് മടക്കുകൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടെന്ന് വെച്ചാ ഇതിപ്പോ ഇനി ഇത് ഈ രണ്ട് എഡ്ജസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ മടക്കണം. അപ്പൊ ഇത് ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ വന്നു. ഉൾഭാഗം ഇങ്ങനെ മടങ്ങി രണ്ട് സൈഡിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അതായത് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക, എന്നിട്ട് സൈഡുകളിൽ ഇങ്ങനെ നിൽക്കുക, മടക്കി ഇങ്ങനെ വെക്കുക. അപ്പൊ ഇവിടെ ട്രയാങ്കിളായി, ആ സൈഡിലും ട്രയാങ്കിളായി, ഉള്ളില് ഉൾഭാഗം ഇങ്ങനെ വരും. ഇതിപ്പോ ഒരു ട്രയാങ്കിൾ ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനെ ഈ മടക്കിലൂടെ ഒരു സൈഡിലേക്ക് മടക്കുകയാണ്, ഇങ്ങനെ നേരെ ഹാഫ് ആക്കുക. മടക്കി. ഇനി നമുക്കൊരു പെൻസിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വരച്ചെടുക്കും. ഒരു ചെറുതായിട്ടൊരു കർവ്ഡ് ഈ എഡ്ജ് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഇതിങ്ങനെ വരച്ചു ഇതിൻ്റെ മുകളിൽ കൂടെ വെട്ടുകയാണ്. ആ എഡ്ജ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് നിവർത്തിയിട്ട് ട്രയാങ്കിൾ ഇങ്ങനെയാണ്, പക്ഷെ അത് നമ്മൾ തലതിരിച്ച് പിടിച്ചിട്ട് ഇനി ഇതിൻ്റെ ഒരു ലെയർ, രണ്ട് ലെയർ ഉണ്ടാകും ഒരു സൈഡിൽ, അതിനകത്ത് ഫസ്റ്റ് ലെയർ എടുത്ത് ഇങ്ങോട്ട് മടക്കണം. ഇങ്ങനെ മടക്കണം, ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കണം. ഈ സൈഡിലും അതുപോലെ തന്നെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇപ്പോ ഇനി നമ്മൾ ഇതിന്റെ അടിയിൽ ഒരു ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിന് തന്നെ ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ ഇനി ഇങ്ങനെ മടക്കി മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് പുറകിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവരികയാണ്, മുകളിലേക്ക് കൊണ്ടുവന്ന് മടക്കി മോൾ ഭാഗത്ത് ഇങ്ങനെ മടക്കി വരും. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇതിൻ്റെ അടിഭാഗം, അതായത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഭാഗം ഇങ്ങനെ വളച്ച് മുമ്പിലേക്ക് കൊണ്ടുവന്ന്
ഈ ഭാഗം മടക്കി ഇവിടേക്ക് വെക്കുന്നു. ഇനി നമ്മളിവിടെ ഗം ഒട്ടിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്.